എപ്പോഴും തൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന പ്രകൃതക്കാരിയാണ് സൗഭാഗ്യ വെങ്കിടേഷ്. സങ്കടങ്ങളിലും വേദനകളിലും നിൽക്കുമ്പോഴും നിറപുഞ്ചിരിയോടെയല്ലാതെ സൗഭാഗ്യയെ ആരാധകർ കണ്ടിട്ടില്ല. ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പ്രസരിപ്പോടെ നിൽക്കുന്ന മുഖം. തുടർച്ചയായി സംഭവിച്ച വേദനകളിൽ നിന്നും കരകയറി വരുന്ന സൗഭാഗ്യയുടെ കുടുംബം മറ്റൊരു സങ്കടകരമായ മുഹൂർത്തത്തിനു കൂടി സാക്ഷിയാവുകയാണ്. ഇപ്പോൾ അർജുന്റെ അമ്മയുടെ മരണവാർത്തയാണ് സൗഭാഗ്യ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അമ്മയ്ക്കൊപ്പം അർജുനും സൗഭാഗ്യയും മകൾ സുധമോളും നിൽക്കുന്ന ചിത്രത്തിനൊപ്പമാണ് ആ സങ്കട വാർത്ത താരം പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അർജുന്റെ അമ്മ രാധാ ടീക്കെ മരണമടഞ്ഞത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയായിരുന്നു. 73 വയസ്സായിരുന്നു പ്രായം. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മാഞ്ഞാലും ഒരിക്കലും മനസ്സിൽ നിന്നുമായില്ല. സൗഭാഗ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയാണ്: മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെ നിരവധി പേർ കുടുംബത്തിന് ആശ്വാസവാക്കുകളുമായി പോസ്റ്റിനു താഴെ എത്തിയിട്ടുണ്ട്. കോവിഡ് മഹാമാരി ശക്തി പ്രാപിച്ചു നിന്ന സമയത്തായിരുന്നു സൗഭാഗ്യ അർജുൻ കുടുംബത്തെ തേടി ആദ്യം സങ്കട വാർത്തകൾ എത്തിയത്. അർജുന്റെ പിതാവ്, ചേട്ടന്റെ ഭാര്യ എന്നിവരെയാണ് കോവിഡ് ബാധിച്ച് ഇവർക്ക് ആദ്യം നഷ്ടമായത്. ശേഷം കുടുംബം കടന്നുപോയത് ഏറെ വേദനയിലൂടെയാണ്. ഒരിക്കൽ സന്തോഷമുള്ള ഒരു സമ്പൂർണ്ണ കുടുംബമായിരുന്നു. ജീവിതമെന്നത് പ്രവചനാതീതവും വിചിത്രവുമാണ്. ഞങ്ങൾക്ക് കുടുംബത്തിലെ നെടുംതൂണായ രണ്ടുപേരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭർതൃപിതാവിനെയും ചേട്ടത്തിയമ്മയെയും. നഷ്ടപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാൻ തീർച്ചയായും നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മോടൊപ്പമുള്ളവരെ സംരക്ഷിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നാണ് ഇരുവരുടെയും മരണവാർത്ത അറിയിച്ചുകൊണ്ട് സൗഭാഗ്യ അന്ന് കുറിച്ചത്. ചെന്നുകയറിയ വീട്ടിലെ മരുമകളായല്ല, മകളായാണ് സൗഭാഗ്യ ജീവിച്ചത്. ചേട്ടത്തിയുടെ മരണശേഷം അവരുടെ മകളെ സ്വന്തം മകളായാണ് സൗഭാഗ്യ സ്നേഹിച്ചതും നോക്കുന്നതും. അവൾ ഋതുമതിയായ ചടങ്ങെല്ലാം ഒരമ്മയുടെ സ്ഥാനത്തു നിന്നും സൗഭാഗ്യ ചെയ്തപ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് അർജുന്റെ അമ്മയും ആ കാഴ്ചകളെല്ലാം നോക്കിക്കണ്ടത്. രണ്ടു ഭാഗത്തും മുത്തച്ഛന്മാർ ഇല്ലാതിരുന്നെങ്കിലും മുത്തശ്ശിമാരുടെ ലാളന ആവോളം ഏൽക്കുവാൻ സുധമോൾക്ക് സാധിച്ചുവെന്ന് സന്തോഷത്തോടെ സൗഭാഗ്യ മുൻപ് പറഞ്ഞിരുന്നു. സൗഭാഗ്യയുടെ വീട്ടിലും മരുമകനായല്ല മകനായി തന്നെയാണ് അർജുനും കഴിഞ്ഞത്. അമ്മ താരാ കല്യാൺ, അമ്മയുടെ അമ്മ സുബ്ബലക്ഷ്മി എന്നിവർ കൂടിയ വീട്ടിലേക്കാണ് അർജുൻ സോമശേഖരൻ മരുമകനായി എത്തിയത്. അർജുൻ എത്തിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ കുടുംബനാഥന്റെ സ്ഥാനവും ബഹുമാനവുമാണ് അർജുന് സൗഭാഗ്യയുടെ കുടുംബം നൽകിയത്. ഇരുവർക്കും ഒരു കുഞ്ഞു പിറന്ന് അവളുടെ കളിചിരികൾ കൂടി കാണാനുള്ള ഭാഗ്യം ലഭിച്ചാണ് അർജുന്റെ അമ്മ മരണത്തിന് കീഴടങ്ങിയത്. വിവാഹം കഴിഞ്ഞ് സൗഭാഗ്യ കയറി ചെന്നത് ഒരു സമ്പൂർണ്ണ കുടുംബത്തിലേക്കായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും മകളും അർജുനും എല്ലാം നിറഞ്ഞ വീട്. എന്നാൽ കോവിഡ് എന്ന മഹാമാരിയിൽ അർജുന്റെ കുടുംബം ആടി ഉലഞ്ഞപ്പോൾ ഏറെ വേദനയിലൂടെയാണ് അവർ കടന്നുപോയത്. പിന്നീട് സുധമോളുടെ നൂലുകെട്ടിനെടുത്ത കുടുംബ ചിത്രത്തിൽ നിന്നും അർജുന്റെ അമ്മ കൂടി ഓർമ്മകളിലേക്ക് മടങ്ങിയപ്പോൾ ആ വേദനയും താങ്ങാൻ കഴിയാതെ തളർന്നിരിക്കുകയാണ് അർജുനും സൗഭാഗ്യയും. ഇരുവരെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉഴലുകയാണ് അവരുടെ പ്രിയപ്പെട്ടവർ. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.